എം ലൈഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഓൺലൈൻ കോഴ്സുകളെക്കുറിച്ചാണ്. നല്ല അധ്യാപകരിൽ നിന്ന് ഓരോ വിഷയത്തിൻ്റെയും അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നതാണ് ഓൺലൈൻ കോഴ്സുകളുടെ ഒരു ഗുണം. നമ്മുടെ കഴിവുകൾ മറ്റുള്ളവരെ അറിയിക്കാനും അവരുടേതുമായി താരതമ്യം ചെയ്യാനും ഓൺലൈൻ കോഴ്സുകൾ നമ്മളെ ഒരുപാട് സഹായിക്കും. ഐക്യരാഷ്ട്രസഭയിലെ ദുരന്ത നിവാരണ വിഭാഗത്തിൻ്റെ മേധാവികളിൽ ഒരാളായ മലയാളിയായ ശ്രീ മുരളീ തുമ്മാരുകുടി എഴുതിയ ഒരു ലേഖനത്തിൽ നിന്ന് ചില ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നത്. എം ലൈഫിൽ നിന്ന് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ബി എസ് ചന്ദ്രമോഹൻ. മരണത്തെപ്പറ്റി സംസാരിക്കാൻ ആർക്കും ഇഷ്ടമല്ല. ഒരു വില്ലെഴുതി സൂക്ഷിക്കുന്നതോ മരണത്തെപ്പറ്റി സംസാരിക്കുന്നതോ പോലും മരണത്തെ വിളിച്ചു വരുത്തും എന്ന തെറ്റിദ്ധാരണയാണ് ഇതിന് പിന്നിലെ മനഃശാസ്ത്രം. 100,000 ആളുകൾ ഒറ്റയടിക്ക് ഒരു മിനിറ്റിനുള്ളിൽ മരിച്ച ദുരന്തങ്ങൾ പോലും നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ടാകാം ശ്രീ മുരളീ തുമ്മാരുകുടിക്ക് അത്തരം പേടിയില്ലാത്തത്. മരണത്തെപ്പറ്റി ചിന്തിക്കാനും വായിക്കാനും എഴുതാറും ശ്രീ മുരളീ തുമ്മാരുകുടി ശ്രമിക്കാറുണ്ട്. അങ്ങനെയിരിക്കെ മരണ ഗവേഷണത്തിനിടയിലാണ് ശ്രീ മുരളീ തുമ്മാരുകുടി ഒരു പർട്ടിക്കുലർ കോഴ്സിൽ എത്തപ്പെടുന്നത്. അതെ, യേൽ യൂണിവേഴ്സിറ്റിയിൽ മരണത്തെപ്പറ്റി ഒരു കോഴ്സുണ്ട്. ഫിലോസഫി പ്രൊഫസർ ഷെല്ലി കഗാനാണ് ക്ലാസ് എടുക്കുന്നത്. മരണത്തെപ്പറ്റി, ആത്മഹത്യയെപ്പറ്റി, ആത്മാവിനെപ്പറ്റി, മരണഭയത്തെപ്പറ്റി, ആത്മാവിൻ്റെ അനശ്വരതയെപ്പറ്റി ഒക്കെയാണ് ക്ലാസ്സുകൾ. ഓരോന്നും ശരാശരി 50 മിനിറ്റ് വെച്ച് മൊത്തം 26 ലെക്ചറുണ്ട്. ഇതൊന്നും പഠിക്കാൻ യേൽ യൂണിവേഴ്സിറ്റി വരെ പോകേണ്ട കാര്യമില്ല. ഇവിടെ തിരുവനന്തപുരത്തിരുന്നും അദ്ദേഹത്തിൻ്റെ ലെക്ചർ കേൾക്കാം. കാരണം ക്ലാസ്സുകൾ വീഡിയോ ആക്കി യൂണിവേഴ്സിറ്റി തന്നെ ഇന്റർനെറ്റിൽ ഇട്ടിട്ടുണ്ട്. തപാൽ വഴി കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഏർപ്പാടിന് ഏതാണ്ട് തപാൽ സംവിധാനത്തിൻ്റെ അത്ര തന്നെ പഴക്കമുണ്ട്. എന്നാൽ ഇന്റർനെറ്റിൻ്റെ വരവോടെയാണ് വിദൂര പഠനം സർവ്വസാധാരണമാകുന്നത്. ലോകത്തെവിടെയും നമ്മുടെ കോഴ്സുകൾ എത്തിക്കാം എന്ന് വന്നതോടെ വിദൂര പഠനത്തിൻ്റെ ചിലവ് തീരെ കുറഞ്ഞു. ആളെ കൂട്ടാൻ യൂണിവേഴ്സിറ്റികൾ മത്സരബുദ്ധിയോട് ശ്രമിച്ചപ്പോൾ കോഴ്സുകൾ മിക്കവാറും ഫ്രീയുമായി. ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യം അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ സാങ്കേതിക സർവകലാശാലയായ MIT അവരുടെ സിലബസും കോഴ്സുകളുമെല്ലാം ഓപ്പൺ കോഴ്സ് ഫെയർ എന്ന പ്രോജക്ട് പ്രകാരം ഫ്രീ ആയി ഇന്റർനെറ്റിലിടാൻ തീരുമാനിച്ചത് ഈ രംഗത്തെ ഒരു വിപ്ലവം തന്നെയായിരുന്നു. താമസിയാതെ ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സസ് OER എന്നത് ഒരു പ്രസ്ഥാനം തന്നെയായി മാറി. നല്ല അധ്യാപകരൊന്നും ഇല്ലാതിരുന്ന ഒട്ടേറെ രാജ്യങ്ങളിലെ കുട്ടികൾക്ക് ഇത് ഏറെ പ്രയോജനകരവുമായി. ലോകത്തെ പല സർവകലാശാലകളിലെയും സിലബസുകൾ കാലോചിതമായി പരിഷ്കരിക്കപ്പെടാനും ഇത് കാരണമായി. എന്നാൽ ഓൺലൈൻ പഠനരംഗത്തെ ഏറ്റവും വിപ്ലവകരമായ മാറ്റമുണ്ടാകുന്നത് സ്റ്റാൻഫർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന പ്രൊഫസർ സെബാസ്റ്റിൻ ത്രിൻ ഒരു പരീക്ഷണമെന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ ലോകത്തെ മറ്റുള്ളവർക്കും ചേർന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കിയപ്പോഴാണ്. 500,000 പേർ കോഴ്സിന് ചേരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. എന്നാൽ 150,000 പേരാണ് ആ കോഴ്സിന് രജിസ്റ്റർ ചെയ്തത്. കോഴ്സിൻ്റെ വിജയത്തെ തുടർന്ന് അദ്ദേഹം സ്റ്റാൻഫർഡിലെ ജോലി രാജിവെച്ച് യുഡാസിറ്റി എന്ന ഓൺലൈൻ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങി. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് MOOC എന്ന പേരിൽ അറിയപ്പെടുന്ന വിദൂര വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ ആദ്യ വിജയമായിരുന്നു അത്. ഇന്നിപ്പോൾ ലോകത്ത് ധാരാളം MOOC പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിൽ ദക്ഷലക്ഷക്കണക്കിന് കുട്ടികളാണ് ആയിരക്കണക്കിന് വിഷയങ്ങൾ പഠിക്കുന്നത്. ലോകത്തെ പ്രമുഖമായ യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ ഈ രംഗത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. ഓൺലൈൻ കോഴ്സിനോട് വിമുഖത പുലർത്തിയിരുന്ന യൂണിവേഴ്സിറ്റി മുത്തശ്ശിയായ ഓക്സ്ഫോർഡും ഈ വർഷം ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങാൻ തീരുമാനിച്ചു. ലോകബാങ്കിലും ഐക്യരാഷ്ട്രസഭയ്ക്കും അവരുടെ തന്നെ MOOC കോഴ്സുകളുണ്ട്. കഴിഞ്ഞ വർഷം ഐക്യരാഷ്ട്രസഭ നടത്തിയ കോഴ്സിന് 183 രാജ്യങ്ങളിൽ നിന്നായി 12,000 പേരാണ് രജിസ്റ്റർ ചെയ്തത്. എന്താണ് MOOC? അതിൽ ചേരുന്നത് എങ്ങനെ? അതിൽ നിന്ന് നമുക്ക് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുമോ? കിട്ടിയാൽ തന്നെ അതിന് സാധുതയുണ്ടോ? അത് തൊഴിലിനടിസ്ഥാനമാണോ? എത്ര ചെലവ് വരും? ഇങ്ങനെ പല ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും. പൊതുവായ ചില കാര്യങ്ങൾ ഇവിടെ പറയാം. ഉഡാസിറ്റിയെ കൂടാതെ ലോകത്തിപ്പോൾ ധാരാളം MOOC പ്ലാറ്റ്ഫോമുകളുണ്ട്. കോഴ്സിറ .org, EDX, ഫ്യൂച്ചർ ലേൺ ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമുകൾ. നമ്മുടെ സർക്കാർ, ഇന്ത്യ ഗവൺമെൻറ് സ്വയം എന്നൊരു പ്ലാറ്റ്ഫോം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെയും പ്ലാറ്റ്ഫോമുകളുണ്ട്, അവയൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. ലോകത്തിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഏതാണ്ട് എല്ലാ വിഷയത്തിലും തന്നെ ഇപ്പോൾ ഓൺലൈൻ കോഴ്സുകൾ ലഭ്യമാണ്.
ആദ്യമൊക്കെ ആർട്സും കണക്കും കമ്പ്യൂട്ടർ സയൻസും മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗും മെഡിസിനും വരെ മൂക്കായി ലഭ്യമാണ്. ഏത് വിഷയത്തിലും ഈ കോഴ്സുകൾ നമുക്ക് സൗജന്യമായി പഠിക്കാൻ പറ്റും. പക്ഷേ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ചില കോഴ്സിനും ചില പ്ലാറ്റ്ഫോമിലൊക്കെ ചെറിയ തുക ഫീസായി അടയ്ക്കേണ്ടി വരും. തൽക്കാലമെങ്കിലും മൂക്ക് പ്ലാറ്റ്ഫോമുകൾ കോഴ്സുകൾ പ്രത്യേകം പ്രത്യേകമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അതൊക്കെ കൂട്ടിയിണക്കി ഒരു ഡിഗ്രി ആക്കുന്ന പണി അവർ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഓരോ രാജ്യങ്ങളിലെയും യൂണിവേഴ്സിറ്റി നിയമങ്ങളും ബിരുദം നൽകാനുള്ള അവകാശ പ്രശ്നങ്ങളും ഒക്കെയാണ് ഇതിന് പ്രധാന കാരണം. എന്നാൽ മൂക്ക് വഴി ലഭിച്ച സർട്ടിഫിക്കറ്റുകൾക്ക് പല യൂണിവേഴ്സിറ്റികളും അവരുടെ ഡിഗ്രി പ്രോഗ്രാമിൽ ക്രെഡിറ്റ് പോയിന്റ് നൽകുന്നുണ്ട്. പല കമ്പനികളും മൂക്ക് വഴി ലഭിക്കുന്ന യോഗ്യതകൾ ജോലിക്കും പ്രമോഷനുമൊക്കെ അടിസ്ഥാനമാക്കുന്നുമുണ്ട്. ജോലിയുള്ള സമയത്ത് തന്നെ ഒരു പ്രത്യേക കാര്യം പഠിക്കാൻ മൂക്കാണ് ഉത്തമം എന്ന് കമ്പനികൾ തിരിച്ചറിയുകയാണ്. പ്രത്യേകിച്ചും ലോകത്ത് പല രാജ്യങ്ങളിലായി പരന്നുകിടക്കുന്ന ആയിരക്കണക്കിന് ജോലിക്കാരുള്ള കമ്പനികൾ സുരക്ഷ ഉൾപ്പെടെ പല വിഷയങ്ങളും ഐക്യരാഷ്ട്രസഭ പഠിപ്പിക്കുന്നത് ഓൺലൈൻ വഴിയാണ്. ലോകത്ത് ആർക്കും ഫ്രീയായി എടുക്കാവുന്ന പ്രൊക്യൂർമെന്റ് വിഷയത്തിലുള്ള ഓൺലൈൻ കോഴ്സുകൾ ലോകബാങ്ക് നടത്തുന്നുണ്ട്. OLC.worldbank.org എന്ന വെബ്സൈറ്റ് നോക്കുന്നത് അതിന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ സഹായകമാണ്. മൂക്കല്ലാതെ ഓൺലൈൻ ഡിഗ്രി പഠിപ്പിക്കുന്ന വേറെയും നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്. ജോർജിയ ടെക് അവരുടെ കമ്പ്യൂട്ടർ സയൻസ് ബിരുദം ഇപ്പോൾ ഓൺലൈനായി പഠിപ്പിക്കുന്നുണ്ട്. www.omscs.gatetech.egu ഈ വെബ്സൈറ്റ് നോക്കുക. ഓക്സ്ഫോർഡും ഇതിനുള്ള ശ്രമത്തിലാണ്. ഓൺലൈനായി മാത്രം പഠിപ്പിച്ച് ഡിഗ്രി നൽകുന്ന പേരുകേട്ട സ്ഥാപനങ്ങളുമുണ്ട്. ഇംഗ്ലണ്ടിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റി www.open.ac.uk ഇതിന് ഉത്തമ ഉദാഹരണമാണ്. ഇന്ത്യയിലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കും ഇതുപോലെ കോഴ്സുകളുണ്ട്. ഇഗ്നു ലോകത്തുള്ള എല്ലാ മനുഷ്യരും അവർ ഏത് പ്രായക്കാരായാലും സ്കൂൾ വിദ്യാർത്ഥികൾ തൊട്ട് PhD കഴിഞ്ഞവർ വരെ ഒരു വർഷത്തിൽ ഒരു ഓൺലൈൻ കോഴ്സെങ്കിലും ചെയ്യണമെന്നാണ് വ്യക്തിപരമായി ശ്രീ മുരളി തുമ്മാരുകുടി അഭിപ്രായപ്പെടുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത്. ഒരു ദിവസം മുതൽ 3 മാസം വരെ നീണ്ടു നിൽക്കുന്ന പവർപോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കുന്നത് മുതൽ കോൺട്രാക്റ്റുകൾ എങ്ങനെ തയ്യാറാക്കണം എന്നതുവരെയുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ ഫ്രീയായി ഓൺലൈൻ കോഴ്സുകൾ ലഭ്യമാണ്. പക്ഷേ ഇന്ത്യയിലും കേരളത്തിലുമുള്ള വിദ്യാർത്ഥികളോട് ഒരു കാര്യം ആദ്യമേ പറയാം. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി സംവിധാനം കഴിഞ്ഞ 100 ആണ്ടിൽ തന്നെ കുറ്റിയടിച്ച് കറങ്ങുകയാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റികളെല്ലാം വിദൂര പഠനത്തിൽ ഡിഗ്രി കൊടുത്തിട്ട് ജോലി ആവശ്യത്തിന് അതുമായി ചെല്ലുന്നവരെ രണ്ടാം കിടക്കാരായാണ് ഇപ്പോഴും കാണുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നല്ല പുതിയ അക്കാദമിക് സംവിധാനങ്ങളിൽ ഒന്നായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐസർ അവിടെ നിന്ന് നൽകുന്ന 5 വർഷ ബിരുദാനന്തര ബിരുദം നമ്മുടെ PSC സർക്കാർ ജോലികൾക്ക് ഇനിയും അംഗീകരിച്ചിട്ടില്ല എന്നതും നമ്മൾ ഇത്തരണത്തിൽ ഓർക്കേണ്ടതാണ്. IIT നിന്നും ഒരു സെമസ്റ്റർ കഴിഞ്ഞ് ഏതെങ്കിലും കാരണവശാൽ ഒരാൾക്ക് പഠനം നിർത്തി കേരളത്തിൽ എത്തേണ്ടി വന്നാൽ അവിടെ പഠിച്ച ഒരു കോഴ്സും നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ക്രെഡിറ്റായി എടുക്കുകയുമില്ല. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്നിടത്ത് കോഴ്സറയുടെ സർട്ടിഫിക്കറ്റിന് ക്രെഡിറ്റോ ജോർജിയ ടെക്കിൻ്റെ ഡിഗ്രി കൊണ്ടോ ജോലി കിട്ടില്ല എന്നത് 100% നമുക്ക് ഉറപ്പിക്കാം. എന്നാലും നമ്മുടെ കുട്ടികൾ പഠനത്തിടയ്ക്ക് അവർ പഠിക്കുന്ന വിഷയങ്ങളോ ഭാഷയോ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളോ മൂക്കായി നിർബന്ധമായും പഠിക്കണമെന്നാണ് ശ്രീ മുരളി തുമ്മാരുകുടി നമുക്ക് നൽകുന്ന ഉപദേശം. അതിന് ചില കാരണങ്ങളുണ്ട്. നല്ല അധ്യാപകരിൽ നിന്നും ഓരോ വിഷയത്തിൻ്റെയും അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ മൂക്ക് നമ്മളെ സഹായിക്കും. നാം പഠിക്കുന്ന വിഷയങ്ങളിൽ ലോകം എന്താണ് പഠിക്കുന്നതെന്ന് അറിഞ്ഞ് അതുമായി താരതമ്യം ചെയ്യാനും അവർക്ക് വേണ്ട ക്യാച്ചപ്പ് ചെയ്യാനും മൂക്ക് നമ്മളെ സഹായിക്കും. ലോകത്തെ മറ്റ് രാജ്യങ്ങളിലെ കുട്ടികളുമായി ബന്ധം സ്ഥാപിക്കാനും മൂക്ക് വഴി കഴിയും. ഈ പഠിതാക്കൾ പലരും കുട്ടികളോ കോളേജ് വിദ്യാർത്ഥികളോ ആയിരിക്കണമെന്നുമില്ല, ജോലിക്കാരും പ്രായമുള്ളവരും ഒക്കെയാകും. അത് നമ്മുടെ നെറ്റ്വർക്ക് വളർത്താൻ നല്ല സഹായകരമാണ്. പിന്നൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇംഗ്ലീഷ് ഭാഷയിലുള്ള അറിവ് വർദ്ധിക്കും. അത് എഴുതാനുള്ള അവസരവും ആത്മവിശ്വാസവും നമുക്ക് വൻതോതിൽ വർദ്ധിക്കും. നമ്മുടെ കഴിവുകൾ മറ്റുള്ളവരെ അറിയിക്കാനും അവരുടേതുമായി താരതമ്യം ചെയ്യാനും പറ്റും. ഇതുവഴിയായിരിക്കും ഉപരിപഠനത്തിനൊക്കെ താല്പര്യവും അവസരവും പിന്നീടുണ്ടാകുന്നത്. നമ്മൾ ഇന്ത്യക്ക് പുറത്ത് പഠിക്കാനോ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ പരിധികൾക്കപ്പുറത്ത് ലോകത്തിൻ്റെ രീതികൾക്കനുസരിച്ച് അറിവ് സമ്പാദിക്കാൻ നിങ്ങൾ ശ്രമിച്ചു എന്ന് തന്നെ നിങ്ങൾക്ക് വലിയ ക്രെഡിറ്റ് ആകും. ഏതെങ്കിലുമൊക്കെ കാലത്ത് ഇവിടുത്തെ മാവും പൂക്കും, അപ്പോഴേക്കും നിങ്ങളുടെ മാവിൽ മഹങ്ങ പഴുത്തിട്ടുണ്ടാകുമെന്നതും നിങ്ങൾക്ക് ഒരു പ്രചോദനമായി നമുക്ക് പറയാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്ന് തന്നെ കോഴ്സിറ, യുഡാസിറ്റി, EDX, ഫ്യൂച്ചർ ലേൺ ഇവയിലൊക്കെ ഒന്ന് കയറി നോക്കണം. ജൂൺ മാസമല്ലേ പുതിയ വിദ്യാഭ്യാസ വർഷം തുടങ്ങിയിരിക്കുന്ന സമയമായതുകൊണ്ട് മൂക്ക് പഠിക്കാൻ പറ്റിയ സമയമാണ്. ഏതെങ്കിലും ഒരു വിഷയം ഈ അക്കാദമിക് ഇയറിൽ പഠിക്കുമെന്ന് ആദ്യം പ്രതിജ്ഞയെടുക്കുക, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ലോകത്തിൻ്റെ അതിർത്തികൾ തകരാൻ പോകുന്നത് മൂക്ക് പോലുള്ള സാങ്കേതിക വിദ്യകൾ കൂടിയാണ്. അതിപ്പോഴേ മാസ്റ്റർ ചെയ്യുക. ഇതുവരെ MLIFE നിന്ന് ഓൺലൈൻ ഓപ്പൺ കോഴ്സിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത് BS ചന്ദ്രമോഹൻ. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.